അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് യേശു തമ്പുരാൻ ആരാണ് യഥാർത്ഥ ശിഷ്യനെന്ന് ഉത്തരം പറയുകയാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് അവിടെ നിന്ന് വ്യക്തമായി നമ്മോട് പറയുന്നു. മറ്റവരുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് സമൂഹത്തിൽ പേരും പെരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ സ്വന്തം മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ ബഹുമാനിക്കാതെ അവരെ ശുശ്രൂഷിക്കാതെ അവരെ അനീതിയിലേക്കും തിന്മയിലേക്കും നാശത്തിലേക്കും തള്ളിവിടുന്ന മക്കൾ, ഗുരുഭൂതന്മാരെ അനുസരിക്കാത്ത വിദ്യാർത്ഥികൾ, അധികാരികളെയും തങ്ങളെ അനുഗ്രഹിച്ചവരെയും പരിഹസിക്കുകയും അപമാനവിധേയരാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവർ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരല്ല. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിതവന് സദൃശനായിരിക്കും. അതായത് കുംഭസാരവും കുർബാന സ്വീകരണവും മറ്റു കൂതാശകളും വഴി ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികൾ. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയങ്ങൾ സംഭവിക്കുകയില്ല. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആത്മീയമായ നിറവിൽ നിന്നുമാണ് ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി നൽകുക. അപ്രകാരം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുവാനും മറ്റുള്ളവരൊരിക്കലും ചതിക്കാതെയും വഞ്ചിക്കാതെയും അപഹാസ്യരാക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ യേശു തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് യഥാർത്ഥ ശിഷ്യനായി അവിടുത്തെ അനുധാവനം ചെയ്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത ലഭിക്കും. അതിനായി നമുക്ക് ക്രിസ്തീയ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി യേശു തമ്പുരാനോട് പ്രാർത്ഥിക്കാം.